നമസ്കാരം. മൂന്നേ മൂന്ന് ദിവസങ്ങൾ ഇനി വളരെ നിർണായകമാണ്. എനിക്കല്ലാട്ടോ, നമ്മുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരനാ. അദ്ദേഹം ലൈഫ് മിഷൻ കോഴക്കേസിൽ ജാമ്യം കിട്ടാതെ ഹൈക്കോടതിയിലാണല്ലോ. അപ്പോൾ ഈ ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കൊടുത്തിരുന്നു. ഞാൻ കുറേ നാളായി ഇങ്ങനെ ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കണു, അതിനും വേണ്ട കുറ്റങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നൊക്കെ കാണിച്ച് അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കൊടുക്കുകയുണ്ടായി. ഈ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി എന്ത് ചെയ്തു? ഇഡിക്ക് ഒരു നോട്ടീസ് അയച്ചു. ഈ മാസം 17-ാം തീയതിക്കകം ഇതിലെന്തായാലും ഇഡി മറുപടി തരണം, ഇഡിയുടെ സ്റ്റാൻഡിംഗ് കമ്മീഷൻ വഴി ഈ നോട്ടീസ് കൈപ്പറ്റണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ഇഡിക്ക് ഒരു നോട്ടീസ് അയച്ചു. അതായത് ലൈഫ് മിഷൻ കോഴക്കേസിൽ ശിവശങ്കരൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ ഇഡിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഇഡി ഇത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ഒരു കാരണവശാലും ഈ ശിവശങ്കറിന് ജാമ്യം കിട്ടരുതെന്ന് ഇഡി വളരെ കർശനമായി എപ്പോഴും ശ്രമിക്കുന്നുണ്ടായി. കാരണം എന്താ, ഈ ശിവശങ്കരൻ ഈ കാര്യത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ കേസിനാസ്പദമായ എല്ലാ കക്ഷികളെയും സ്വാധീനിക്കും, കേസിനാസ്പദമായിട്ടുള്ള കക്ഷികളെ സ്വാധീനിക്കും, അതിന് ആവശ്യമായ തെളിവുകൾ നശിപ്പിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ശിവശങ്കരൻ ചെയ്യുമെന്നതിനാൽ ഈ ശിവശങ്കരൻ ഒരു കാരണവശാലും ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി ഇഡി ശ്രമിക്കുകയുണ്ടായി. കാരണം ശിവശങ്കരൻ സർക്കാർ സർവീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നല്ലോ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ച ആളാണ്. അപ്പം മറ്റൊരു കേസിൽ ഈ ശിവശങ്കരൻ ഹൈക്കോടതിയിൽ ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴുണ്ട് വീണ്ടും സർക്കാർ സർവീസിൽ കയറാൻ പറ്റി. സാധാരണക്കാരൻ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു കാരണവശാലും സർവീസിൽ കയറാൻ പറ്റില്ല. ഇതാ ഇഡി കോടതിയിൽ ബോധിപ്പിച്ച കാര്യം. ഈ സുപ്രീം കോടതിയിലും ഇനി ഇഡി കൊടുക്കാൻ പോണേ ഈ നോട്ടീസിൽ ഇതൊക്കെ കൃത്യമായിട്ട് ഇഡി കാണിക്കും. കാരണം സർക്കാർ സർവീസിൽ ഉന്നത ഉദ്യോഗത്തിലിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഈ ഉദ്യോഗസ്ഥൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ കേസിനാസ്പദമായിട്ടുള്ള വളരെ പ്രമാദമായിട്ടുള്ള കേസ്, അതായത് കേന്ദ്രത്തെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന വളരെ പ്രമാദമായിട്ടുള്ള ഈ കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാനും കേസിനെ തേച്ചുമായച്ച് കളയാനും സർക്കാർ തലത്തിൽ ഉന്നത ഉദ്യോഗത്തിലിരുന്ന ഈ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ സാധിക്കും എന്നാണ് ഇഡി ഹൈക്കോടതിയിലും കൊടുത്തിരുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയിലും ഇഡി അത് തന്നെ ബോധിപ്പിക്കാൻ പോകണം. കാരണം ശിവശങ്കരൻ ഒരു കാരണവശാലും ജാമ്യം കിട്ടരുത്, ജാമ്യം കിട്ടിയാൽ ഈ കേസിൻ്റെ ഗതി വഴിതിരിച്ച് പോകും, വഴിതിരിച്ച് വിടും ശിവശങ്കരൻ എന്ന് തന്നെയാണ് ഇഡി പറഞ്ഞു വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയിലും സർക്കാരിലും ശിവശങ്കരനുള്ള സ്വാധീനം കാരണം ശിവശങ്കരനെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഈ കേസ് ആകെ താറുമാറാക്കും, തേച്ചു മാച്ച് കളയും എന്ന് തന്നെയാണ് ഇഡി പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ശിവശങ്കരൻ രണ്ടാം പ്രതിയും സ്വപ്ന സുരേഷ് ഒന്നാം പ്രതിയുമായി ലൈഫ് മിഷൻ കോഴക്കേസിൽ സ്വപ്നയെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് നേരത്തെ ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി, ചോദിക്കുകയുണ്ടായി. ഇത് ശിവശങ്കരൻ ഹൈക്കോടതിയുടെ ഈ ചോദ്യം തൻ്റെ ജാമ്യഹർജിയിൽ സുപ്രീം കോടതിയിലും പറഞ്ഞിട്ടുണ്ട്, ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചിരുന്നു, ഒന്നാം പ്രതിയായ സ്വപ്നയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, രണ്ടാം പ്രതിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചോദ്യം തന്നെ സുപ്രീം കോടതിയിലെ അപേക്ഷയിലും ശിവശങ്കരൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ വക്കീലന്മാർ വഴി. അപ്പോൾ അന്ന് ഹൈക്കോടതിയിൽ ഇഡി പറഞ്ഞ കാര്യം, സ്വപ്ന സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട് എപ്പോഴെല്ലാം സിറ്റിങ്ങിന് വിളിക്കുന്നു അപ്പോഴെല്ലാം ഈ കക്ഷി കൃത്യമായി വരുന്നുണ്ട്, തന്നെയുമല്ല കേസിനോട് വളരെ ഭംഗിയായ രീതിയിൽ സഹകരിക്കുന്നുണ്ട്, കേസുമായി സഹകരിക്കുന്നുണ്ട്, കേസിനാസ്പദമായ പല വിവരങ്ങളും വാട്സപ്പ് ചാറ്റുകൾ ഡിജിറ്റൽ തെളിവുകൾ എന്നിവ കൃത്യമായി ഇഡിക്ക് ഈ സ്വപ്ന സുരേഷ് എന്ന കക്ഷി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കേസിനെ ഒരു തരത്തിലും തടസ്സപ്പെടുത്താനോ കേസിൻ്റെ വിചാരണ വഴി തിരിച്ചുവിടാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ യാതൊന്നും ആ പ്രതി ഇതുവരെ നിലവിൽ ചെയ്തിട്ടില്ല. അതായത് ഒന്നാം പ്രതി എന്ന് പറയുന്ന സ്വപ്ന ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കക്ഷിയെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇനി വേണം എന്നുള്ള സാഹചര്യത്തിൽ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമല്ലോ. ഇതാണ് ഹൈക്കോടതിയെ ഇഡി ബോധിപ്പിച്ച കാര്യം. അപ്പോൾ ശിവശങ്കറിനെ ഈ വാദങ്ങളെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിയിൽ തന്നെ ഇഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ കാര്യങ്ങൾ തന്നെ ഈ സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന നോട്ടീസിൽ ശിവശങ്കറിനെതിരായി ഇഡി രേഖപ്പെടുത്തിയിരിക്കും എന്നുള്ളതിന് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. ശിവശങ്കർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, വേനൽക്കാല അവധിക്ക് ഹൈക്കോടതി പോകുന്നതിന് മുമ്പ് എനിക്ക് ജാമ്യം കിട്ടണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഹൈക്കോടതി അത് കേട്ടില്ല. തെറ്റായ അനുമാനങ്ങളുടെ പേരിലാണ് ഹൈക്കോടതി തനിക്ക് ജാമ്യം നിഷേധിച്ചത്. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. തൻ്റെ ഈ കേസിന്മേൽ തെറ്റായ അനുമാനത്തിന്മേലാണ് ഹൈക്കോടതി തനിക്ക് ജാമ്യം നിഷേധിച്ചത് എന്നാണ് ശിവശങ്കരൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഈ ജാമ്യഹർജിയിൽ പറയുന്നത്. ശിവശങ്കരൻ സമർപ്പിച്ച ജാമ്യഹർജിയിൽ 17-ാം തീയതിക്കകം, അതായത് ഈ മാസം മെയ് മാസം 17-ാം തീയതിക്കകം ഇഡി നോട്ടീസ് കൈപ്പറ്റണമെന്നും ആ നോട്ടീസിന് മറുപടി കൊടുക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ഇനി മൂന്ന് ദിവസങ്ങൾ, ഈ നിർണായകമായ ദിവസങ്ങൾക്കുള്ളൂ, ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇഡി നോട്ടീസ് കൈപ്പറ്റുകയോ സുപ്രീം കോടതിയിൽ മറുപടി കൊടുക്കാതെ വരികയോ ഒക്കെ ചെയ്താൽ കേസ് വീണ്ടും സങ്കീർണമായ തലത്തിലേക്ക് പോകും. എന്തായാലും ഇഡി അതിന് കൃത്യമായി സുപ്രീം കോടതിയിൽ ശിവശങ്കരൻ ഇങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് മനസ്സിലാക്കി ഇഡി കൃത്യമായി നേരത്തെ തന്നെ ഇതിന് മറുപടിയെല്ലാം തയ്യാറാക്കി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്ന ഒരു കാര്യം. എന്തായാലും നോട്ടീസ് ഇഡി കൈപ്പറ്റും, ഈ നോട്ടീസിന് കൃത്യമായി മറുപടി കൊടുക്കുക. എന്തായാലും
ഇന്നത്തെ കഴിഞ്ഞ് 3 ദിവസം മാത്രമാണ് ഇതിന് പുറകിൽ അവശേഷിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയിൽ ED ഈ നോട്ടീസിന് കൃത്യമായി മറുപടി കൊടുത്തിരിക്കും. ശിവശങ്കറിന് സുപ്രീം കോടതിയിൽ നിന്ന് ഈ കേസിൽ ഈ തരുണത്തിൽ ജാമ്യം കിട്ടിയില്ല എങ്കിൽ ഇനി ഒരു കാരണവശാലും ഈ കേസിൽ ജാമ്യം കിട്ടി ശിവശങ്കരൻ പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ED കണക്കാക്കുന്നതും ശിവശങ്കരൻ മനസ്സിലാക്കുന്നതും. അതുകൊണ്ട് തന്നെ ED ശിവശങ്കരനും ഈ കേസിൽ സുപ്രീം കോടതിയിലെ 17-ാം തീയതിയിലുള്ള ഈ ഹർജിയിൽമേലുള്ള നോട്ടീസ് വളരെ നിർണായകം തന്നെയാണ്. ED സമർപ്പിക്കുന്ന നോട്ടീസ് വളരെ നിർണായകം തന്നെയാണ്. ശിവശങ്കരന് ജാമ്യം കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം കൃത്യമായി അങ്കലാപ്പ് ഉയർത്തുന്ന കാര്യങ്ങളാണ് ശിവശങ്കരനെ സംബന്ധിച്ചിടത്തോളം. ED സംബന്ധിച്ചിടത്തോളം ED നേരത്തെ ഒരു മുഴം മുന്നിട്ടറിഞ്ഞിരിക്കുന്നു ശിവശങ്കരൻ സുപ്രീം കോടതിയിൽ വരുമെന്നും സുപ്രീം കോടതി ഈ കേസിൽ തങ്ങൾക്ക് നോട്ടീസ് അയക്കുമെന്നും എല്ലാം കൃത്യമായി ED നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ED അത് മനസ്സിലാക്കിയിരുന്നു. അതിനുവേണ്ടി നോട്ടീസിന് വരെ മറുപടി തയ്യാറാക്കി. ED തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശിവശങ്കരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഊരാക്കുടുക്കിലാണ് ശിവശങ്കരൻ പെട്ടിരിക്കുന്നത്. അതായത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ്, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരിക്കുന്ന വലിയ വലിയ ട്രോളുകളാണ്, കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഉണ്ടായിട്ടുണ്ട് ഈ കേസിൽ, ലൈഫ് മിഷൻ കോഴക്കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് സമ്മതിച്ച് ശിവശങ്കരന് മാപ്പ് സാക്ഷിയാകുക. ശിവശങ്കരന് മാപ്പ് സാക്ഷിയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ല എങ്കിൽ ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കേണ്ടതായിട്ട് വരും. പണ്ട് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ അച്ഛൻ കൊല്ലും, സത്യം പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചി കഴിക്കും. അങ്ങനെ ഒരു കഥ മലയാളത്തിലുണ്ട്. അപ്പോൾ എവിടുന്നോ കിട്ടിയ ഒരു പാത്രം ഇറച്ചി, അത് പട്ടിയുടെയാണെന്ന് പറയുന്നത് ഒരു കാരണവശാലും ഭക്ഷിക്കുന്നതല്ല. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പട്ടിയുടെ ഇറച്ചിയാണെന്ന് കുട്ടിക്ക് മനസ്സിലായി. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഈ ഇറച്ചി കൊടുത്തു കഴിഞ്ഞാൽ അമ്മ അച്ഛൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു പാത്രം, ഇത് അച്ഛൻ കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, അപ്പോൾ എങ്ങനെ അച്ഛനെ കൊണ്ട് കഴിപ്പിക്കാതിരിക്കാം എന്ന് കുട്ടി ആലോചിക്കണു. അപ്പോൾ കുട്ടി സത്യം തുറന്നു പറഞ്ഞാൽ പട്ടിയിറച്ചിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അമ്മയെ കൊല്ലും, അത് സത്യം പറഞ്ഞില്ലെങ്കിലോ അച്ഛൻ പട്ടിയിറച്ചി കഴിക്കും, രണ്ടും വിഷമത്തിലായി. അപ്പോൾ ഈ കുട്ടിയുടെ വിഷമത്തിലുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് ശിവശങ്കരൻ. സത്യങ്ങളൊക്കെ തുറന്നു പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ED അടുത്ത് നിന്ന് ജാമ്യം കിട്ടും. പക്ഷേ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാലോ ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള സത്യപ്രസ്താവനയായി മാറും. അത് മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനും എതിരെയുള്ള സത്യപ്രസ്താവനകൾ നടത്തിക്കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്നുള്ളതാണ് ശിവശങ്കരനെ അങ്കലാപ്പിലാക്കുന്ന കാര്യം എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില ട്രോളുകൾ. ലൈഫ് മിഷൻ കോഴക്കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും യൂണിടാക് എന്ന കമ്പനിയാണ് ഈ UAE കോൺസുലേറ്റുമായി ബന്ധങ്ങൾ നടത്തിയിരിക്കുന്നതെന്നും ഈ യൂണിടാക്കുമായി ഗവൺമെൻറ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന തനിക്കോ സർക്കാരിനോ യാതൊരു പങ്കില്ലെന്നും അത് UAE കോൺസുലേറ്റാണ് യൂണിടാക്കിനെ തെരഞ്ഞെടുത്തെന്നും അതുകൊണ്ട് അവർ തമ്മിലുള്ള ഇടപാടുകൾക്ക് ആരോപണങ്ങൾക്ക് ഒന്നിനും താൻ മറുപടി പറയേണ്ടതില്ലെന്നും താനോ സർക്കാരോ ഇതിൽ ബാധ്യസ്ഥരല്ലെന്നും ശിവശങ്കരൻ ആണയിട്ട് പറയുന്നു. സ്വപ്ന സുരേഷിന് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി, അതായത് ഒരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി ഒരാളെ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ ഞാൻ പരിചയപ്പെടുത്തി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഈ അക്കൗണ്ടിൽ കണ്ട പണം എൻ്റേതല്ല. സ്വപ്ന സുരേഷ് നേരത്തെ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. ഈ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണം, അതായത് ഈ ജോയിൻ്റ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണം, സ്വപ്ന സുരേഷിൻ്റെയും ശിവശങ്കരൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണം, ഇത് ശിവശങ്കരന് ലൈഫ് മിഷൻ കോഴക്കേസിൽ കിട്ടിയ കോഴയായ 1 കോടി രൂപയാണ് എന്ന് സ്വപ്ന ED പറയുകയുണ്ടായി. എന്നാൽ സ്വപ്ന പറയുന്നത് കളവാണ്, ഈ കാശ് എൻ്റേതല്ല, ഈ ഒരു ജോയിൻ്റ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ആ പണം എൻ്റേതല്ല എന്നാണ് ശിവശങ്കരൻ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശിവശങ്കരൻ തൻ്റെ എല്ലാ വശങ്ങളും ക്ലിയർ ചെയ്തു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കോഴക്കേസിൽ തനിക്കോ സർക്കാരിനോ പങ്കില്ല, യൂണിടാക്കും UAE കോൺസുലേറ്റും തമ്മിൽ നടന്ന ഒരു ഇടപാടാണ്, ഈ ഇടപാടിൽ തങ്ങൾക്ക് സർക്കാരിനും സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനായ തനിക്കും പങ്കില്ല, പിന്നെ എന്തുകൊണ്ടാണ് തനിക്ക് ജാമ്യം നിഷേധിക്കുന്നത്, ഈ കേസിൽ താൻ പ്രതിയല്ല, അപ്പോൾ തന്നെ വെറുതെ വിടണം, ജാമ്യം നൽകണം, ഇതൊക്കെയാണ് ശിവശങ്കരൻ പറയുന്ന കാര്യം. എന്ത് തന്നെ ആയാലും ED ഈ കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണത്തിൽ കുറേ തെളിവുകൾ, അത് ശിവശങ്കരനും സർക്കാരിനും എതിരായ കുറേ കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതിന് പ്രകാരം ED കൃത്യമായ തെളിവുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കി. ഹൈക്കോടതിക്ക് അത് ബോധ്യപ്പെട്ടു, ശിവശങ്കരന് ജാമ്യം നിഷേധിച്ചു. ഇനിയും സുപ്രീം കോടതിയിൽ ED കൈവശമുള്ള മറ്റു തെളിവുകൾ വിശദവിവരങ്ങളോടുകൂടി ഈ നോട്ടീസിൽ രേഖപ്പെടുത്തും. ശിവശങ്കരന് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ED വൃത്തങ്ങളിൽ നിന്നും കിട്ടുന്ന സൂചനകൾ. എന്തായാലും ശിവശങ്കരൻ പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അപ്പോൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ശിവശങ്കരന് കേസിൽ മാപ്പ് സാക്ഷിയാവാൻ സാധിക്കില്ല. നേരത്തെ കഥ പറഞ്ഞ പോലെ സത്യം തുറന്നു പറഞ്ഞാൽ അച്ഛനമ്മയെ കൊല്ലും, സത്യം പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടി ഇറച്ചി കഴിക്കും. പക്ഷേ കുട്ടിക്ക് ഒരു ബുദ്ധി അവിടെ തോന്നി, ഈ ഇറച്ചിയിരിക്കുന്ന പാത്രം കുട്ടി തട്ടിമറിച്ച് കളഞ്ഞു, അപ്പോൾ അച്ഛന് കഴിക്കാതെയായി, അമ്മയ്ക്ക് അബദ്ധമൊന്നുമില്ലാതെ രക്ഷപ്പെടുത്താനും പറ്റി. പക്ഷേ ഇവിടെ ഈ പാത്രം തട്ടിമറിക്കാൻ, നിലവിലുള്ള ഈ കേസ് തട്ടിമറിക്കാൻ ശിവശങ്കരൻ ആകുന്നില്ല. കൃത്യമായിട്ട് ED അവിടെ നിൽക്കുന്നു കൃത്യമായ തെളിവുകളോടുകൂടി.
അപ്പോൾ ഒരു കാരണവശാലും കൃത്യമായി ഈ പാത്രം തട്ടിമറിക്കാൻ, ഈ കേസ് ലൈഫ് മിഷൻ കോഴ കേസ് എന്ന പാത്രം തട്ടിമറിക്കാൻ ശിവശങ്കരന് സാധിക്കുന്നില്ല, ശിവശങ്കരൻ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ വരുന്ന കാര്യങ്ങൾ. എന്തായാലും ഈ 17-ാം തീയതി ശിവശങ്കരനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ശിവശങ്കരൻ കടന്നു പോകുന്നത്. വളരെ നിർണായകമായ ഒരു തീയതിയാണ് ശിവശങ്കരനെ സംബന്ധിച്ചിടത്തോളം 17-ാം തീയതി. സുപ്രീം കോടതിയിൽ നിന്നും ഏത് തരത്തിലുള്ള നിയമ നടപടികളാണ് ശിവശങ്കരനെതിരെ ഇനി വരുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോഴത്തെ ഒരു നിലവാരമനുസരിച്ച് ശിവശങ്കരന് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വരുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.